ഐ.എസ്.ആർ.ഒ ചാരക്കേസിലെ ഗൂഢാലോചന കേസിൽ സിബി മാത്യുവിനെയും ഐ.ബി ഉദ്യോഗസ്ഥനായിരുന്ന ആർ.ബി ശ്രീകുമാറിനെയും പ്രതി ചേർത്ത് സിബിഐ പ്രത്യേക FIR സമർപ്പിച്ചു. ഗൂഢാലോചന, കൃത്രിമ തെളിവുണ്ടാക്കൽ, മർദ്ദനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 18 ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്താണ് FIR. സംഭവ സമയത്ത് പേട്ട CI ആയിരുന്ന S.വിജയനാണ് ഒന്നാം പ്രതി. കേസന്വേഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന പോലീസ്, ഐ.ബി ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിലുള്ളത്. കേസ് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കാണിച്ച് നമ്പി നാരായണൻ കോടതിയെ സമീപിച്ചിരുന്നു. DK ജെയിൻ കമ്മീഷന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീം കോടതി ഗൂഢാലോചന അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതോടുകൂടി 27 വർഷമായി മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കേരളം കാത്തിരിക്കുന്നത്. ശാസ്ത്രജ്ഞരെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ കേരള പോലീസിലെ ചില ഉന്നതർ ശ്രമിച്ചിരുന്നുവോ എന്ന ചോദ്യമാണ് അതിൽ പ്രധാനം. ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന ആത്മകഥയിൽ കേസ് സംബന്ധിച്ച നിരവധി സംശയങ്ങൾ നമ്പി ഉന്നയിക്കുന്നു. മാലിഭാഷ മാത്രമറിയാവുന്ന ഒരു സ്ത്രീയെ ചാരയുവതിയായി ചിത്രീകരിച്ച പോലീസും രാഷ്ട്രീയക്കാരും അമേരിക്കൻ ചാരസംഘടനയായ CIA പണി അറിഞ്ഞോ അറിയാതെയോ ഏറ്റെടുത്തെന്ന് നമ്പി ആത്മകഥയിൽ ആരോപിക്കുന്നു. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ ഇവയാണ്. ഒരു മുഖ്യമന്ത്രിയെ തള്ളിയിടാൻ ആസൂത്രണം ചെയ്ത അന്തർനാടകം മാത്രമല്ല ചാരക്കേസിന് പിന്നിലുള്ളത്. തന്നെയും അതുവഴി ഇന്ത്യയുടെ ശാസ്ത്രക്കുതിപ്പിനെയും സെമിത്തേരിയിലടക്കാൻ കാത്തിരുന്ന ഫ്രാൻസ് US കൂട്ടായ്മയുടെ ഫലമായിരുന്നത്. അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല. മാലി സ്വദേശിനിയായ മറിയം റഷീദ ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ പാകിസ്ഥാനിലേക്ക് കടത്താൻ ചാരപ്പണി ചെയ്തെന്നും അതിന് താനടക്കം ചിലർ കൂട്ടുനിന്നതുമായിരുന്നു പോലീസിന്റെ ആരോപണം. ഇതനുസരിച്ച് ഇന്ത്യൻ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ 3, 4, 5 വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. തന്റെ വിസാ കാലാവധി കഴിഞ്ഞെന്നറിയിച്ച് 1994 October 14 മറിയം റഷീദ തിരുവനന്തപുരത്തെ പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയിരുന്നു. ഒരു ചാരവനിത സ്വന്തം പാസ്പോർട്ട് പൊക്കിപ്പിടിച്ച് ഒരിക്കലും ഈ പണിക്കിറങ്ങില്ലെന്ന സാമാന്യ ധാരണ പോലും പോലീസുകാർക്കില്ലായിരുന്നു. തുടർന്ന് പോലീസ് ഉന്നതർ മറിയം റഷീദെ നിരീക്ഷണത്തിലാക്കി. മറിയം റഷീദ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ശാസ്ത്രജ്ഞനായ ശശികുമാറിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുമെന്നുമാണ് പോലീസ് ഭാഷ്യം. മറിയത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സുഹൃത്തായ മാലിക്കാരി ഫൗസിയ ഹസനെയും ISRO മുതിർന്ന ശാസ്ത്രജ്ഞനായ തന്നെയും റഷ്യൻ കമ്പനിയായ ഗ്ലൗസ് കോസ്മോസിന്റെ ലേസൺ ഏജന്റ് K.ചന്ദ്രശേഖർ, സുഹൃത്ത് ശർമ്മ എന്നിവരെയും അന്ന് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. യഥാർത്ഥത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചായിരുന്നു പോലീസ് അനവസരത്തിൽ കേസെടുത്തത്. രഹസ്യമായ കൈകാര്യം ചെയ്യേണ്ട അതിപ്രധാന സംഭവം മാധ്യമങ്ങളോട് IB ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞു. സംഭവം മുതലെടുക്കാൻ കാത്തുനിന്ന രാഷ്ട്രീയക്കാർക്ക് പൊടിപ്പും തൊങ്കലും വെച്ച കഥകൾ പറഞ്ഞുകൊടുത്തു. റഷ്യൻ സഹകരണത്തോടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്ന സമയത്ത് നടന്ന ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ചാരക്കേസ്. സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ എത്തുന്നത് തടയാൻ അമേരിക്ക വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്ന കാലം. ഈ സാഹചര്യത്തിൽ കേരള പോലീസ് ഒരിക്കലും CIA എന്ന ചാരസംഘടനയുടെ സാന്നിധ്യത്തെപ്പറ്റി അന്വേഷിച്ചില്ല. CIA പങ്ക് സംശയിക്കാവുന്ന ഒട്ടേറെ സംഭവങ്ങൾ അന്നുണ്ടായിട്ടും അതൊന്നും പോലീസും IBയും തിരഞ്ഞില്ല. ഇന്ത്യ റഷ്യ കരാർ സ്വന്തം കച്ചവട താൽപര്യത്തിനേറ്റ ക്ഷീണമായി കരുതിയ US ഭരണകൂടം അത് തകർക്കാൻ നേരിട്ടാണ് ഇടപെട്ടത്. അതിനാൽ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് പൂർണ്ണമായി ലഭിച്ചില്ല. 1-2 100,000 ശാസ്ത്രജ്ഞർ കൂട്ടായിരുന്ന് സ്വായത്തമാക്കേണ്ട ഒന്നായിരുന്നത്. പിന്നെങ്ങനെ ക്രയോജനിക് സാങ്കേതിക വിദ്യ മറ്റൊരു രാജ്യത്തിന് കൈമാറാൻ സാധിക്കും? സാധാരണ ബുദ്ധിയിൽ തെളിയുന്ന സംശയം പോലും പോലീസും IBക്കും അന്നുണ്ടായില്ല. അന്വേഷണവേളയിൽ IB ഉദ്യോഗസ്ഥരും പോലീസും മെനഞ്ഞ കള്ളക്കേസാണ് യഥാർത്ഥത്തിൽ ചാരക്കേസ്. IBയുടെ ക്രാക്ക് കൗണ്ടർ വിഭാഗം മേധാവിയും മാധ്യമങ്ങൾക്ക് തെറ്റായ വാർത്തകൾ എത്തിച്ചു കൊടുത്തവരിൽ പ്രധാനിയുമായ രത്തൻ സഗാളും CIA ഏജന്റായ സ്ത്രീയും തമ്മിലുള്ള വഴിവിട്ട ബന്ധവും കേസിനെ സ്വാധീനിച്ചു. ചാരവനിതയുമായുള്ള വഴിവിട്ട ബന്ധം വെളിപ്പെട്ടതോടെ രത്തൻ സഹാളിനോട് രാജിവെക്കാൻ IB ഡയറക്ടർ അരുൺ ഭഗത് ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ത്യ US നയതന്ത്ര ബന്ധം തകരാതിരിക്കാൻ CIA ചാരവനിതയെ അറസ്റ്റ് ചെയ്യുകയോ അവരുടെ പേരിൽ കേസെടുക്കുകയോ ചെയ്തില്ല. ചാരവൃത്തി ചെയ്ത രത്തനെതിരെ അന്വേഷണമില്ല. ഇക്കാര്യം കേരള പോലീസും പരിശോധിച്ചില്ല. IB ഉദ്യോഗസ്ഥർ നേരിട്ട് സംബന്ധിച്ച കേരള പോലീസിലെ ഉന്നതരെ കൂടി ചോദ്യം ചെയ്താൽ ചാരക്കേസ് CIAയും
രത്തൻ സെഗാളും ഐ ബി ഉദ്യോഗസ്ഥർ എം കെ ദറും ചേർന്ന് സംവിധാനം ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാകും. ഐ ബി നിർദ്ദേശപ്രകാരമാണ് തന്നെയും ശശികുമാറിനെയും ചന്ദ്രശേഖരനുമെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് നമ്പിനാരായണൻ പറയുന്നു. തെളിവുകളില്ലാതെ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും സി ഐയുടെ ഇടപാടുകാരനായിരിക്കണം. പോലീസ് അന്വേഷണ സംഘത്തലവൻ സി ബി മാത്യൂസിനെ നേരിട്ട് കാണാൻ ശ്രമിച്ചെങ്കിലും 2.5 മിനിറ്റാണ് അനുവദിച്ചത്. അന്നത്തെ ഡി ജി പി മധുസൂദനൻ അന്വേഷണ ചുമതല തൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് സി ബി പറഞ്ഞിരുന്നു. ദ്രോഹിക്കാൻ ബോധപൂർവം ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം തന്നോട് പറഞ്ഞതായി നമ്പി നാരായണൻ പറയുന്നു.